ആഡംബര കാറുകളുടെ രാജാവാണ് റോൾസ് റോയ്സ് എന്ന് എല്ലാവർക്കും അറിയാം. ശതകോടീശ്വരന്മാർക്ക് മാത്രം സ്വന്തമാക്കാൻ സാധിക്കുന്ന അത്യാഡംബര കാർ, BMWവിൻ്റെ ഉടമസ്ഥയിലുള്ള ബ്രിട്ടീഷ് അത്യാഡംബര കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് എന്നും ഒരു ചുവട് മുന്നിലാണ്. ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന കസ്റ്റമൈസേഷൻ മുതൽ കാറിൻ്റെ ലുക്കും രൂപകൽപ്പനയിലും ടെക്നോളജിയിലുമെല്ലാം യൂണിക്നെസ് കാത്തുസൂക്ഷിക്കാൻ റോൾസ് റോയ്സ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആഡംബരത്തിൻ്റെ ചിഹ്നമായ റോൾസ് റോയ്സിനെ കുറിച്ചുള്ള രസകരമായ 10 പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ജസ്റ്റ് ലൈക്ക് ദിസ്. റോൾസ് റോയ്സ് കാറുകളുടെ മുഖമുദ്രയാണ് വാഹനത്തിന് മുന്നിലുള്ള സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി. 1920 മുതൽ ഇറങ്ങുന്ന എല്ലാ റോൾസ് റോയ്സ് കാറുകളിലും നമുക്ക് ഈ എംബ്ലം കാണാൻ സാധിക്കും. 24 കാരറ്റ് സ്വർണത്തിലേക്ക് എംബ്ലം കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. എന്നാൽ അത്തരത്തിലുള്ള സ്വർണ്ണ എംബ്ലം മോഷ്ടാക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി റോൾസ് റോയ്സിന് വന്നു ചേരുന്നു. ഇതിനായുള്ള പരിഹാരവും റോൾസ് റോയ്സ് കമ്പനി കണ്ടെത്തി. അതായത്, കാർ ഓഫാക്കുമ്പോൾ സ്വർണ്ണ എംബ്ലം കാറിൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായി മറയും. വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പിലുള്ള എംബ്ലം ഉയർന്നു വരും. അതുമാത്രമല്ല, കാർ ഓണായിരിക്കുമ്പോൾ ആരെങ്കിലും എംബ്ലം കരസ്ഥമാക്കാൻ ശ്രമിച്ചാലും സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ബോണറ്റിൻ്റെ അകത്തിലേക്ക് മറയും. റോൾസ് റോയ്സിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്ന സീലിംഗ്. കാറിൻ്റെ റൂഫിൽ സങ്കീർണമായ ഒപ്റ്റിക്കൽ ഫൈബറുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കാർ ഓണാക്കുമ്പോൾ രാത്രിയിലുള്ളതുപോലെ നക്ഷത്ര തിളക്കം സീലിംഗിൽ തെളിഞ്ഞു വരുന്നു. 1340 ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. റോൾസ് റോയ്സിൻ്റെ ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാവുന്ന ഒരു അക്സസറിയാണ്. റോൾസ് റോയ്സിൻ്റെ ഡോറുകൾ പൊതുവെ കനം കൂടിയതാണ് എന്ന് പറഞ്ഞ് ഡോറുകൾ അടയ്ക്കാൻ അത്ര പ്രയാസമൊന്നുമല്ല. എന്നാൽ മറ്റ് വാഹനങ്ങളില്ലാത്ത ഡോർ ലോക്കിംഗ് സിസ്റ്റമാണ് റോൾസ് റോയ്സിൻ്റെ പ്രത്യേകത. ആരും ഡോർ അടയ്ക്കാൻ അവരുടെ എനർജി കളയേണ്ട ആവശ്യമില്ല. കാറിൻ്റെ ക്വാർട്ടർ പാനൽ ഗ്ലാസ്സിലുള്ള ബട്ടൺ അമർത്തിയാൽ ഡ്രൈവറിൻ്റെയോ യാത്രക്കാരുടെയോ ഭാഗങ്ങളിലുള്ള ഡോറുകൾ ഓട്ടോമാറ്റിക്കായി അടയ്ക്കാം. എല്ലാ റോൾസ് റോയ്സ് കാറുകളിലും ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും ഭാഗങ്ങളിൽ ടെഫ്ലോൺ പൂശിയ കുട സൂക്ഷിക്കുന്ന ചേമ്പറുകളുണ്ടാകും. ഇതിലെ ബട്ടണിൽ അമർത്തിയാൽ കുട അപ്പോൾ തന്നെ പുറത്തു വരും. അതുമാത്രമല്ല, അതിനുള്ളിലെ ഫാനുകളും ഹീറ്ററുകളും ഉപയോഗിച്ച് എല്ലാ തവണയും നനഞ്ഞ കുട ഉണക്കിത്തരികയും ചെയ്യും. കാറിൻ്റെ ഇൻറ്റീരിയർ നിർമ്മാണത്തിൽ ഏറ്റവും മികച്ച സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന കാര്യത്തിൽ റോൾസ് റോയ്സിന് നിർബന്ധമുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമാണ് കാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെതർ മെറ്റീരിയൽ. കാളയുടെ തോൽ മാത്രമേ ഇൻറ്റീരിയറിനായി കമ്പനി ഉപയോഗിക്കാറുള്ളൂ. ഒരു കാറിൽ 17 ദിവസം കൊണ്ട് 11 കാളകളുടെ തുകൽ ഉപയോഗിച്ചാണ് ഇൻറ്റീരിയർ തയ്യാറാക്കുന്നത്. താരതമ്യേന പവർ കൂടിയ വീറ്റൽ എഞ്ചിനുകളാണ് റോൾസ് റോയ്സിൽ ഉപയോഗിക്കുന്നത്. ഈ പവർ എഞ്ചിൻ തന്നെയാണ് കാറിൻ്റെ പെട്ടെന്നുള്ള യാത്ര സുഗമമാക്കുന്നത്. കാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിസർവ് പവർ മീറ്ററിലൂടെ എത്രത്തോളം പവർ റിസർവിലാണ് എളുപ്പം അറിയാൻ സാധിക്കും. ഡ്രൈവർ കൺസോളിൽ നിശ്ചിത സമയത്ത് ഉപയോഗിച്ച് പവറിൻ്റെ ശതമാന കണക്കറിയാനും മാർഗമുണ്ട്. അനലോഗ് ഡയലിൽ മുഴുവൻ ഔട്ട്പുട്ടും പവർ ഉപയോഗിച്ചതിൻ്റെ വിശദാംശങ്ങളും കാണിക്കുന്നു. കാർ എത്ര സ്പീഡിലാണെങ്കിലും വീലുകളിലെ ലോഗോ നിവർന്നു തന്നെയായിരിക്കും. നിരവധി ബോൾ ബിയറിംഗ് കൊണ്ടുള്ള മെക്കാനിസമാണ് ലോഗോയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RR എന്ന ലോഗോ ഒരിക്കലും തിരിഞ്ഞു വരുന്നതായി നമുക്ക് തോന്നുകയില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയായ സാറ്റലൈറ്റ് എയ്ഡഡ് ട്രാൻസ്മിഷനാണ് റോൾസ് റോയ്സിൻ്റെ ഏറ്റവും പുതിയ കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPS ഉപയോഗിച്ച് വളവുകളും കയറ്റവും ഇറക്കവും എല്ലാം നേരത്തെ തിരിച്ചറിഞ്ഞ് ഗിയർ സ്വയം മാറ്റുന്ന പ്രക്രിയയാണ് സാറ്റലൈറ്റ് എയ്ഡഡ് ട്രാൻസ്മിഷൻ. 8-speed ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് മാറുന്ന ഗിയറിന് അനുയോജ്യമായ 2-ാമത്തെ ക്ലച്ച് തയ്യാറായിരിക്കും. ആ സ്പോട്ടിൽ എത്തുമ്പോൾ 2-ാമത്തെ ക്ലച്ച് പ്രവർത്തനക്ഷമമാകുകയും ആദ്യത്തേത് സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. സിഗരറ്റുകളുടെ ചാരവും കുറ്റിയുമെല്ലാം തട്ടാൻ കഴിയുന്ന ക്ലോസ്ഡ് ആഷ്ട്രയാണ് റോൾസ് റോയ്സിലുള്ളത്. ആഷ്ട്രയെക്കുറിച്ച് മറ്റ് വേവലാതികൾ ആവശ്യമില്ലെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സിഗരറ്റിൻ്റെ കുറ്റിയും ചാരവുമെല്ലാം സ്വയം ആഷ്ട്രയിൽ നിന്നും വൃത്തിയാക്കപ്പെടുന്നു. പുത്തൻ വാഹനങ്ങൾ പുറത്തിറക്കുമ്പോൾ അവയ്ക്ക് കമ്പനി തന്നെ തിരഞ്ഞെടുത്ത കളർ ഓപ്ഷനുകളും ഉണ്ടാകും. പക്ഷേ റോൾസ് റോയ്സ് കാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വീട്ടിൽ പെയിൻ്റ് ചെയ്യാൻ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട നിറത്തിൽ വാഹനങ്ങൾ ലഭിക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെയും സ്വിച്ചിങ്ങിൻ്റെയും വുഡ് ടെക്സ്ചറിൻ്റെയും നിറങ്ങൾ പോലും വാങ്ങുന്ന ആളിൻ്റെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കും. റോൾസ് റോയ്സിൻ്റെ ഓരോ വാഹനത്തിനുമുള്ള പെയിൻറ്റുകൾ അതിനായി മാത്രമായാണ് നിർമ്മിക്കുന്നത്. ഈട് നിൽക്കാനായി 5 ലെയർ പെയിൻറ്റ് ഉപയോഗിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ദിസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ.